ഹായ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഒരു പഴയ ക്ലോക്കിനെ മോഡിഫൈ ചെയ്തെടുത്തതാണ്. ഇതാണ് ക്ലോക്ക്. ഇതിൽ ഞങ്ങൾക്ക് കുറേ കാര്യങ്ങളൊന്നും ആവശ്യമില്ല, അപ്പോൾ അതൊക്കെ നമുക്ക് എടുത്ത് കളയാം. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാനിതിൽ മൊത്തത്തിൽ ബ്ലാക്ക് സ്പ്രേ പെയിൻറ് അടിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഉണങ്ങാൻ വെക്കുക. ഞങ്ങൾ ഓൺലൈനിൽ ഫുഡ് വാങ്ങിക്കുമ്പോൾ ഒക്കെ കിട്ടുന്ന കണ്ടെയ്നറാണിത്, പ്ലാസ്റ്റിക്കിൻ്റെ. അപ്പോൾ ഇത് നമുക്കൊന്ന് മുറിച്ചെടുക്കാം. പിന്നെ നമ്മൾ ഐസ്ക്രീം സ്റ്റിക്ക് ഇല്ലേ, അത് വെച്ചിട്ട് ഈ കണ്ടെയ്നർ കാണാത്ത രീതിയിൽ ഫുള്ളായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഫെവി ബോണ്ട് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഒട്ടിക്കുന്നത്. പിന്നെ ഒരു കാര്യം വിട്ടുപോയി, അതായത് നമ്മൾ സ്പ്രേ പെയിൻറ് അടിക്കുമ്പോൾ നന്നായിട്ട് പ്രിക്കോഷൻ എടുത്തിട്ട് വേണം അടിക്കാൻ വേണ്ടിയിട്ട്. ഒരു മാസ്കൊക്കെ യൂസ് ചെയ്യുന്നത് നന്നായിരിക്കും. ഇതിപ്പോൾ ഫുള്ളായി ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ക്ലോക്കിൻ്റെ മേലെ ഒട്ടിച്ചു കൊടുക്കാം. അതിനും ഞാൻ ഫെവി ബോണ്ട് തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. എന്നിട്ട് ഞാൻ കുറച്ചുകൂടെ ഒരു ബലത്തിന് വേണ്ടിയിട്ട് നമ്മളെ ഫ്ലെക്സ് ക്യൂക്ക് ഇല്ലേ, അത് വെച്ചിട്ടും കൂടെ ഒന്ന് ഒട്ടിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ വേണമെങ്കിൽ ഇതിൽ തന്നെ ഒരു ഫ്ലവേഴ്സൊക്കെ ഇട്ടിട്ട്, ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ഇട്ടിട്ട് നമുക്കൊരു ഷോ പീസായിട്ട് വെക്കാം. പക്ഷെ ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത്. ഞാനിതിൽ എയർ ഡ്രൈ ക്ലേ ഉപയോഗിച്ചിട്ട് കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കി വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. മോൾഡിംഗ് ടൂൾസ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്നത്. അതില്ലെങ്കിൽ നിങ്ങൾക്ക് മോൾഡിംഗ് ടൂൾസ് ഇല്ലാണ്ട് തന്നെ ഫ്ലവേഴ്സ് ഉണ്ടാക്കാവുന്ന കുറേ മെത്തേഡ്സ് ഉണ്ട്. അങ്ങനെ വേണമെങ്കിൽ ഉണ്ടാക്കാം. ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് മോൾഡിംഗ് ടൂൾസ് ഉപയോഗിച്ചിട്ടാണ് ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്നത്. ഞാൻ ഈ ഒരു ടൂള് ആമസോണിനാണ് വാങ്ങിച്ചത്. ഇതിലൊരുപാട് ഷെയ്ഡ്സ് ഉണ്ട്. എയർ ഡ്രൈ ക്ലേ ഉപയോഗിച്ചൊക്കെ ചെയ്യുന്ന, അല്ലെങ്കിൽ ക്ലേ ഉപയോഗിച്ച് ചെയ്യുന്ന ക്രാഫ്റ്റിനൊക്കെ ഈ ഒരു ടൂൾ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. ഈ രണ്ട് ഫ്ലവറും ഡിഫറെൻറ്റ് സൈസാണ്. അപ്പോൾ നമുക്ക് വലുതിന് മേലെ ചെറുത് വെച്ചിട്ട് കുറേ ഇതളുകളുള്ള ഒരു ഫ്ലവറായിട്ട് മാറ്റാം. എയർ ഡ്രൈ ക്ലേ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉണങ്ങും. അപ്പോൾ ഉണങ്ങുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഫ്ലവറിന് വേണ്ട ഡിസൈൻസൊക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ കൊടുക്കാം. അപ്പോൾ സെയിം രീതിയിൽ തന്നെ നമുക്ക് കുറച്ചധികം ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാം. ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്നതിൻ്റെ ഒപ്പം നമുക്ക് കുറച്ച് ലീവ്സും കൂടെ ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം. ഇത് നമ്മൾ ഡയറക്റ്റായിട്ട് ക്ലോക്കിലേക്ക് ഒട്ടിക്കുകയല്ല, ഇതേപോലെ ഒരു സ്പോഞ്ചോ അല്ലെങ്കിൽ കാർഡ്ബോർഡ് പീസോ വെച്ചിട്ട് അതിൻ്റെ മേലെയാണ് നമ്മൾ ഫ്ലവേഴ്സ് ഒട്ടിക്കാൻ പോകുന്നത്. എന്നാൽ മാത്രമേ അതിനൊരു 3D എഫക്റ്റ് കിട്ടുള്ളൂ. ഈ ബാസ്ക്കറ്റിനനുസരിച്ച് നമ്മൾ ഫ്ലവേഴ്സ് വരണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്പോഞ്ച് ആദ്യം തന്നെ നമ്മൾ ഒട്ടിക്കുന്നത്. കുറച്ച് ഫ്ലവേഴ്സ് വെച്ചിട്ട് എന്നാൽ ബാസ്ക്കറ്റ് നിറയെ ഉള്ളതുപോലെ ഒന്ന് ഫീൽ ചെയ്യിപ്പിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇത് നമുക്ക് ഫെവിക്കോളോ ഫെവി ബോണ്ടോ ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഒട്ടിക്കാം. എനിക്ക് തോന്നുന്നു ഉണങ്ങുന്നതിന് മുന്നേ ഒട്ടിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ കുറച്ച് ഈസി ആയിട്ട് ഒട്ടിക്കാൻ പറ്റും. എൻ്റെ കുറച്ച് ഫ്ലവേഴ്സ് നന്നായിട്ട് ഡ്രൈ ആയിപ്പോയി, അപ്പോൾ അത് ഒട്ടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടിപ്പോയി. പക്ഷേ ഫെവി ബോണ്ട് ഉപയോഗിച്ചപ്പോൾ ഒട്ടുന്നൊക്കെ ഉണ്ടായിരുന്നു.
മൊത്തത്തിൽ നമ്മൾ ഐഡിയക്ക് അനുസരിച്ചിട്ട് ഫ്ലവേഴ്സും ലീവ്സും ഒക്കെ ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ ഞാൻ മൊത്തത്തിൽ ഫ്ലവേഴ്സിനും ലീവ്സിനും ഒക്കെ വൈറ്റ് അക്രിലിക് പെയിൻറ് കൊടുക്കുകയാണ്. ഒരു പ്രൈമർ പോലെ, ഒരു ബേസ് കോട്ട് പോലെ കൊടുക്കുകയാണ്. എന്നാൽ മാത്രമേ നമുക്ക് അടുത്ത കളർ ഇതിൽ കൊടുക്കുമ്പോൾ ഒരു നല്ലൊരു ഫിനിഷിംഗ് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് വൈറ്റ് ആദ്യം കൊടുക്കുന്നത്. വൈറ്റ് കളർ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമ്മൾ ഓറഞ്ച് കളർ ഫ്ലവേഴ്സിന് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്ലവേഴ്സ് ഒട്ടിക്കുന്നതിന് മുന്നേ തന്നെ കളറൊക്കെ കൊടുക്കാം കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒട്ടിച്ചതിന് ശേഷം കൊടുക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഈ ഒരു കളർ ഫ്ലവേഴ്സിൻ്റെ കളർ ലീഫിലാവാം, ലീഫിൻ്റെ കളർ ഫ്ലവേഴ്സിലാവാം, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരും. ഞാൻ ചെയ്യുന്ന സമയത്ത് നിറയെ പ്രാവശ്യം ഇതേമാതിരി അബദ്ധം പറ്റിയിട്ടുണ്ട്. ഫ്ലവറിൻ്റെ കളറൊക്കെ ലീഫിലൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അതേപോലെ ലീഫിന് ചെയ്യുമ്പോൾ ഫ്ലവറിലും ആയി. പക്ഷേ ഞാൻ വീണ്ടും അഡ്ജസ്റ്റ് ചെയ്ത് പെയിൻ്റൊക്കെ അടിച്ചപ്പോൾ കുഴപ്പമില്ല. നമുക്ക് അപ്പം എന്താ ഐഡിയ തോന്നുന്നു അതിനനുസരിച്ചങ്ങ് ചെയ്യാം. ഞാനിതൊട്ടും പ്രിപ്പയർ ആയിട്ട് ചെയ്തതൊന്നും അല്ല. ഒരു ക്ലോക്ക് കിട്ടി, അപ്പോൾ അതിനെന്തെങ്കിലും ചെയ്യാൻ തോന്നി, അങ്ങനെയൊക്കെ ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആണ് ഇങ്ങനെയുള്ള ഒരു അബദ്ധങ്ങളൊക്കെ പറ്റിയത്. അപ്പോൾ നിങ്ങൾക്കത് വരണ്ടെന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞു തന്നെ കേട്ടോ. ഈ പെയിൻ്റൊക്കെ ഉണങ്ങിയതിന് ശേഷം ഓറഞ്ച് കളറിന് മേലെ ഞാൻ കുറച്ച് യെല്ലോ കളർ കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫ്ലവറിന് ഒരു നല്ലൊരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഈ പെയിൻ്റൊക്കെ അടിച്ചതിന് ശേഷം എനിക്ക് തോന്നി ഇതിൽ കുറച്ച് ലീവ്സിൻ്റെ കുറവുണ്ടെന്നും ഒരു ഫ്ലവറിൻ്റെ കുറവുണ്ടെന്നൊക്കെ തോന്നി. അപ്പോൾ ഞാൻ വീണ്ടും ക്ലേ എടുത്തു, ഒരു ഫ്ലവർ ഉണ്ടാക്കി, കുറച്ചധികം ലീവ്സൊക്കെ വീണ്ടും ഉണ്ടാക്കി ഇതിലേക്ക് ഒട്ടിച്ചു കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. അതൊക്കെ ഒട്ടിച്ചതിന് ശേഷം ഇങ്ങനെയാണ് ഉള്ളത്. അതിനുശേഷം ഫ്രെയിമിന് എന്തെങ്കിലും ഡിസൈന് കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ 3D ഔട്ട്ലൈനർ ഉണ്ടായിരുന്നു കയ്യിൽ, ബ്ലാക്ക് കളറിൻ്റെ. അത് വെച്ചിട്ട് ചെറിയൊരു ഡിസൈൻ സിമ്പിളായിട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഡിസൈനാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഡിസൈനും കൊടുക്കുക കേട്ടോ. ഞാനിത് സിമ്പിളായിട്ട് ചെയ്യാമെന്ന് വെച്ച് ഇത് കൊടുത്തതാണ്. പിന്നെ 3D ഔട്ട്ലൈനർ വാങ്ങിക്കാം, നമുക്ക് വീട്ടിലുണ്ടാക്കുകയൊക്കെ ചെയ്യാം. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം, ഏത് കളറും യൂസ് ചെയ്യാം. എൻ്റെ കയ്യിലിപ്പോൾ ബ്ലാക്ക് മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ബ്ലാക്ക് യൂസ് ചെയ്തത്. പിന്നെ ഇത് ഞാൻ ഒന്നും കൂടെ ഇത് ഉണങ്ങിയതിന് ശേഷം ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, എൻ്റെ ക്ലോക്കിൻ്റെ അറ്റത്ത് മേലെ അറ്റത്തായിട്ട് ഒരു ഹോൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ മാസ്കിൻ ടേപ്പ് വെച്ച് ഒട്ടിച്ചിട്ട് ബ്ലാക്ക് അക്രിലിക് പെയിൻറ് കൊടുത്തു. പിന്നെ എൻ്റെ കയ്യിലൊരു ജൂട്ട് പേപ്പർ ഉണ്ടായിരുന്നു, അതിൻ്റെ ഒരു ചെറിയ പീസ് എടുത്തിട്ട് നമ്മുടെ ഐസ്ക്രീം സ്റ്റീക്ക് ഒട്ടിച്ചില്ലേ, അതിൻ്റെ ചുറ്റുമായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുത്തു. പിന്നെ ഇത് മാക്രോമീൻ ത്രെഡ് ഉപയോഗിച്ചുണ്ടാക്കിയതാണ്, അതും അതിന് മേലായിട്ട് ഒട്ടിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ 3D ഔട്ട്ലൈനർ കൊണ്ട് വരഞ്ഞത് നന്നായിട്ട് ഉണങ്ങാൻ വെക്കുക. അതിനുശേഷം നമ്മൾ കോപ്പർ, മെറ്റാലിക് കോപ്പർ വെച്ചിട്ട് അതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ ഫ്രെയിമിന് കുറച്ചുകൂടെ ഒരു ഭംഗി കിട്ടുന്നത്. ഇതും നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമുക്കിത് കുറേ നാളത്തേക്ക് ലാസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിന് മേലെ ഒരു വാർണിഷ് അപ്ലൈ ചെയ്യാം. ഞാൻ അപ്ലൈ ചെയ്യുന്നത് പിച്ച വാർണിഷാണ്, കാംലിൻ്റെ. അപ്പോൾ ഇതാണ് ഫൈനൽ ഔട്ട്പുട്ട്. ഇത് എനിക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വെറും 100 രൂപ താഴെ മാത്രമേ ആയിട്ടുള്ളൂ. അതിനേക്കാളും കോസ്റ്റ് എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഹോം മെയ്ഡ് 3D ഔട്ട്ലൈനർ ഉപയോഗിക്കാം, ഹോം മെയ്ഡ് എയർ ഡ്രൈ ക്ലേ ഉപയോഗിക്കാം. അങ്ങനെയൊക്കെ ചെയ്താൽ ഇതിനേക്കാളും പൈസ കുറവ് മാത്രമേ ആവശ്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എനിക്ക് എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ അയച്ചു തരിക കേട്ടോ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക. ഇനി ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.